കൊച്ചി ബാർ ഹോട്ടൽ വെടിവെയ്പ് കേസിൽ പോലീസ് നിയമോപദേശം തേടി. ബാർ ഹോട്ടലിനെതിരെ കേസെടുക്കുന്നതിലാണ് നിയമോപദേശം തേടിയത്. തോക്കിന്റെ ലൈസൻസ് റദ്ദാക്കാൻ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകും. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് നടന്ന വെടിവെയ്പ് ഉടൻ പോലീസിൽ അറിയിക്കാതെ ബാർ അധികൃതർ മറച്ചുവെക്കാൻ ശ്രമിച്ചിരുന്നു. 3 മണിക്കൂറിന് ശേഷം 7 മണിയോടെ മാത്രമാണ് പോലീസിൽ അറിയിച്ചത്. ഇതിനിടെ തെളിവുകൾ നശിപ്പിച്ചിരുന്നോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ പോലീസിൽ അറിയിക്കണമെന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല. ബാറിലെത്തിയ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ റോജൻ റിവോൾവറിൽ നിന്ന് ബാറിന്റെ താഴത്തെ നിലയിലെ ഭിത്തിയിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന അഭിഭാഷകൻ ഹറോൾഡിന്റെ ലൈസൻസിലുള്ള തോക്ക് വാങ്ങിയായിരുന്നു നിറയൊഴിച്ചത്. 2025 വരെ ലൈസൻസ് ഉള്ള തോക്കായിരുന്നു. എന്നാൽ ജീവഹാനി ഉണ്ടാക്കുന്ന വിധം കൈകാര്യം ചെയ്ത തോക്കിന്റെ ലൈസൻസ് റദ്ദാക്കാനും ജില്ലാ കളക്ടർക്ക് പോലീസ് അപേക്ഷ നൽകുന്നുണ്ട്. വെടിവെയ്പ് നടന്ന മരട് കൊണ്ടന്നൂരിലെ ഓജീസ് കാന്താരി ബാറിൽ എക്സൈസും പരിശോധന നടത്തിയിരുന്നു. ഡിജെ പാർട്ടികൾ നടന്നിരുന്ന കൊള്ളസങ്കേതം എന്ന റൂഫ് ടോപ്പും താഴത്തെ നിലയിൽ താപ്പാന എന്ന സാധാരണ ബാറുമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. താഴത്തെ നിലയിലാണ് വെടിവെയ്പ് നടന്നത്. ക്ഷണം കൊച്ചി.